إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹു തആല സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ആയത്തിൽ പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല പറയുന്നു, വഅബ്ദു റബ്ബക, താങ്കൾ നിങ്ങളുടെ റബ്ബിനോട് റബ്ബിന് ഇബാദത്ത് ചെയ്യണം, ഹത്താ യഅതിയക അൽയഖീൻ, മരണം താങ്കളിലേക്ക് കടന്നു വരുന്നതുവരെ ഇബാദത്ത് ചെയ്യണമെന്ന് അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. അത് ഉമ്മത്തിനു കൂടിയുള്ള കൽപ്പനയാണ്, ഇബാദത്ത് മരണം വരെ ചെയ്യണമെന്നുള്ള കാര്യം. നമ്മൾക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ എത്ര കാലമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? അതും അല്ലാഹു തആല പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ. അല്ലാഹു നമ്മൾക്ക് എത്രയാണോ ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത്, നമ്മുടെ അവധി, നമ്മുടെ മരണം എന്നാണോ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്, അതുവരെ ഇബാദത്ത് ചെയ്യണമെന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. മരണം വരെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഏതുവരെ ഇബാദത്ത് ചെയ്യണം? എന്റെ മരണം വരെ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ മരിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യണം. എന്ന് മരിക്കുമെന്നുള്ള അല്ലാഹു തആല നിശ്ചയിച്ചു കഴിഞ്ഞു. അത് ആളുകൾക്ക് എല്ലാം ഒരുപോലെയായിരിക്കുകയില്ല എന്നുള്ളതും നമ്മൾക്കറിയാം. എന്റെ ആയുസ്, എന്റെ അവധി എപ്പോഴെത്തുമോ അതുവരെയും ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത്. ഓരോ മനുഷ്യരോടും അങ്ങനെ തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇബാദത്താകുന്നത് പോലെ തന്നെ അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലും ഇബാദത്താണ്. അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇബാദത്താണ്. അതുപോലെ തന്നെ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ, അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതും ഇബാദത്താണ്. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനാ വിരോധങ്ങൾ സത്യിച്ചുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനാ വിരോധങ്ങൾ പാലിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ ജീവിക്കാനാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, മഹാനായ ജാബിഇയാണല്ലോ, അദ്ദേഹം പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. അല്ലാഹു തആല ഒരു സത്യവിശ്വാസിയുടെ അമലിന് ഒരു അവധി നിശ്ചയിച്ചിട്ടില്ല, മരണമല്ലാത്തൊരു അവധിയില്ല. മരിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം മോദി ഈ ആയ ചോദി അപ്പൊ മരിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഇബാദത്ത് നിർത്തിവെക്കുക എന്നുള്ളത് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് സത്യവിശ്വാസി ഏതെങ്കിലും കുറഞ്ഞ ദിവസങ്ങളിൽ, ഏതെങ്കിലും കുറച്ച് കാലം, വർഷങ്ങളോളം ഇബാദത്ത് ചെയ്തു ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ വർഷങ്ങളിലെ ചില ദിവസങ്ങളിലോ ചില മാസങ്ങളിലോ മാത്രം ഇബാദത്ത് ചെയ്യാനല്ല അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ജീവിതത്തിൽ നമ്മുടെ മരണം എന്നാണോ
വന്നെത്തുന്നത് അതുവരെയും ഇബാദത്തിൽ മുഴുകാനാണ് അള്ളാഹു തആലയുടെ കൽപ്പനയുള്ളത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? റമദാൻ കഴിഞ്ഞു, ഈ വർഷത്തെ റമദാൻ അവസാനിച്ചു, പക്ഷെ റമദാനിലുള്ള ഇബാദത്തുകൾ അവസാനിക്കുന്നില്ല. റമദാനിൽ പാലിച്ചിരുന്ന തഖ്‌വ റമദാനിന്റെ ശേഷമുള്ള ശവ്വാലിലും പിന്നീടുള്ള മാസങ്ങളിലും പാലിക്കാൻ ബാധ്യസ്ഥരാണ് മുക്കല്ലഫുകളായിട്ടുള്ള അടിമകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ പരസ്പരം ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റമദാനിൽ പലരും ശ്രദ്ധിക്കുന്നു, റമദാനിൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുന്നു, സിനിമകളിൽ ഒട്ടുനിൽക്കുന്നു, പല ഇബാദത്തുകളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ്. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ അത് ഇല്ലാതെയാകുന്നു. അതൊരു സത്യവിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. മുമ്പ് നമ്മൾ വിശദീകരിച്ചതുപോലെ ഇമാം അഹ്മദ് റഹിമഹുള്ള, അതുപോലെ തന്നെ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള, അങ്ങനെ പല സലഫുകളും സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ബിസൽ ഖൗമു അല്ലദീന ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ. റമദാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ആളുകൾ എത്ര മോശക്കാരാണ്. റമദാനിൽ മാത്രം വലിയ സൂക്ഷ്മത, റമദാനിൽ മാത്രം ഇബാദത്തുകളുടെ കാര്യം ശ്രദ്ധിക്കുന്നു, റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ ഒന്നുമില്ല, അങ്ങനെയുള്ള ആളുകൾ എത്ര മോശക്കാരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു സത്യവിശ്വാസി, ഒരു നല്ല മനുഷ്യൻ, യഥാർത്ഥ സ്വാലിഹായ ഒരു വ്യക്തി എങ്ങനെയാണ് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? ബിഷുറുൽഹാഫി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇന്ന സ്വാലിഹ, യഥാർത്ഥത്തിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ, അല്ലദി യതഅബ്ബദു വയസ്തഹിദു സനത കുല്ലഹ, അവനെന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ വർഷം മുഴുവനും ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുകയും അത് ഇബാദത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യുന്നവന്, അവനാണ് സ്വാലിഹ്, അവൻ മാത്രമാണ് സ്വാലിഹ്. ഇന്ന സ്വാലിഹ അല്ലദി യതഅബ്ബദു വയസ്തഹിദു സനത കുല്ലഹ, വർഷം മൊത്തം ഇബാദത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നവരാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നന്മകൾ ചെയ്യുക എന്നുള്ളത് ഇബാദത്താകുന്നത് പോലെ തന്നെ തിന്മകൾ ഒഴിവാക്കുക എന്നുള്ളതും ഇബാദത്താണ്. ഇങ്ങനെ ജീവിക്കുന്നവനാണ്, വർഷം മൊത്തം ഇങ്ങനെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ സാലിഹ് എന്ന് ബിശുറുൽഹാഫി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാ റമദാനിന് ശേഷവും കേൾക്കാറുള്ള ഒരു സംസാരമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റമദാനിന് ശേഷവും നമ്മൾ റമദാനിലൂടെ നേടിയെടുത്ത തഖ്‌വയും സൂക്ഷ്മതയും നമ്മൾ തുടരണമെന്നുള്ള കാര്യം. എല്ലാ ഇബാദത്തുകളും, എന്തൊക്കെ ഇബാദത്തുകൾ നമ്മൾ റമദാനിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം റമദാനിന് ശേഷവുമുണ്ട്. അതിന്റെ വിധികളിൽ വ്യത്യാസമുണ്ടെങ്കിലും പറന്ന് ചിലത് സുന്നത്തായി മാറും, ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും റമദാനിൽ നമ്മൾ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം റമദാൻ അല്ലാത്ത മാസങ്ങളിലുമുണ്ട്. എത്രത്തോളം ഇഴ്തികാഫ് വരെയുണ്ട്, എല്ലാ ഇബാദത്തുകളും അങ്ങനെ തന്നെയാണ്. റമദാനിന് ശേഷവും റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും റമദാനിന് ശേഷവുമുണ്ട്. ഓരോ ഇബാദത്തുകളെടുത്ത് പരിശോധിച്ചാൽ നോമ്പിനെ കുറിച്ച് ഏറ്റവും സുപ്രധാനമായ ഇബാദത്താണല്ലോ റമദാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും സുപ്രധാനമായ ഇബാദ നോമ്പ്. നോമ്പ് റമദാനിന് ശേഷമുണ്ട് എന്നുള്ളത് നമ്മൾക്കാർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ധാരാളം സുന്നത്ത് നോമ്പുകൾ ഈ ശവ്വാലിൽ തന്നെ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റമദാനിന് ശേഷമുള്ള ശവ്വാലിൽ തന്നെ സൗമു ശവ്വാൽ, ശവ്വാലിലെ നോമ്പ്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ റമദാനിൽ നമ്മൾ ശീലിച്ചതായിട്ടുള്ള കാര്യങ്ങൾ റമദാനിന് ശേഷവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പിന്റെ വിഷയം എടുക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, മൻ സാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയും വഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, അതിനുശേഷം ശവ്വാലിൽ നിന്ന് ആറ് ദിവസം അതിനോട് തുടർത്തുകയും ചെയ്താൽ കാനക സിയാമി ദഹർ, അവൻ വർഷം മൊത്തം നോമ്പെടുത്തവനെ പോലെയാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായ ഹദീസ്. അപ്പൊ റമദാനിൽ മൊത്തം നോമ്പെടുത്തു, അതിനുശേഷം ആറ് നോമ്പുകൂടി വർദ്ധിപ്പിച്ചു, അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു എങ്കിൽ റമദാനിൽ വർഷം മൊത്തം നോമ്പെടുത്തവനെ പോലെയാണ്. എന്താണ് അതിന്റെ വിശദീകരണം? ഹദീസിന്റെ ചില റിവായത്തുകൾ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംഥാലിഹ, ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ പത്തിരട്ടിയാണ്. 30 ദിവസം നോമ്പെടുത്താൽ അതിന്റെ പത്തിരട്ടി 300 ദിവസം നോമ്പെടുത്തതുപോലെയാണ്. പിന്നീട് ആറ് കൂടി കൂടിയാൽ അതിന്റെ പത്തിരട്ടി 60, അങ്ങനെ 360 ദിവസവും നോമ്പെടുത്തവനെ പോലെയാണ്. 30 പിന്നീട് ഒരു ആറു കൂടി നോമ്പെടുത്താൽ ഉണ്ടാകുന്നത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, ചില ഹദീസിലെ ചില റിവായത്തുകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പൊ വർഷം മൊത്തം നോമ്പെടുത്തവനെ പോലെയാകാൻ പറ്റും ആർക്ക്? ശവ്വാലിൽ ആറ് നോമ്പ് കൂടി അവൻ എടുത്തു കഴിഞ്ഞാൽ. ഇവിടെ പ്രത്യേകം ചുരുക്കപ്പെടേണ്ട, പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ തുടരെയുള്ള ആറ് ദിവസങ്ങളിലാണ് ആറ് നോമ്പ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കലാണ് ഉത്തമം. കാരണം
നന്മകളിലേക്ക് മുന്നേറുക, എത്രയും പെട്ടെന്ന് ആ നന്മ എടുക്കുക എന്ന നിലക്ക് പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ തൊട്ടടുത്ത 6 ദിവസങ്ങളിൽ ആ ശവ്വാലിനെ നോമ്പെടുക്കുക എന്നുള്ളത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ശവ്വാലിൽ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും 6 ദിവസം, ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും 6 ദിവസം നോമ്പെടുത്താൽ തന്നെ ശവ്വാലിലെ നോമ്പ് പൂർത്തിയാവും. എന്നാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, 6 നോമ്പ് ശവ്വാൽ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ആ തുടരെയുള്ള 6 ദിവസമാണ് ശവ്വാൽ ഉള്ള നോമ്പ്. ഈ നോമ്പ് 6 നോമ്പ് എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകൾ അത് തിരുത്തണം. ശവ്വാലിൽ ഏതെങ്കിലും 6 ദിവസങ്ങളിൽ നോമ്പെടുത്താൽ തന്നെ ശവ്വാലിലെ നോമ്പാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, റമദാനിൽ നോറ്റുകൂട്ടാനുള്ള ആളുകൾ, നോമ്പ് നോറ്റുകൂട്ടാനുള്ള ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് റമദാനിലെ നോമ്പ് നോറ്റുകൂട്ടുന്ന കാര്യത്തിലാണ്, അല്ലാതെ ശവ്വാലിലെ നോമ്പ് എടുക്കുന്ന വിഷയത്തിലല്ല. അതിൽ പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് ഫർദാണ്, ശവ്വാലിലെ നോമ്പ് എന്ന് പറയുന്നത് സുന്നത്താണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് റമദാനിലെ നിർബന്ധമായിട്ടുള്ള നോമ്പ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യത ആദ്യം വീട്ടുക എന്നുള്ളതാണ് ഏറ്റവും അർഹമായിട്ടുള്ളത്. ഫർള്, നമ്മുടെ നിർബന്ധമായിട്ടുള്ള ഉത്തരവാദിത്തം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആദ്യം റമദാനിൽ വല്ല നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈളു നിഫാസ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടോ അവർക്ക് നോമ്പ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, അവർ റമദാനിൽ നഷ്ടപ്പെട്ട ആ നോമ്പ് നോറ്റുവീട്ടിയതിനു ശേഷമാണ് ശവ്വാലിലെ നോമ്പെടുക്കേണ്ടത്. മാത്രമല്ല ഈ ഹദീസിന്റെ പ്രയോഗം തന്നെ എന്താണ്, മൻസാമ റമദാൻ, റമദാനിൽ നോമ്പെടുത്തു, അതിനുശേഷം റമദാനിലെ ശവ്വാലിലെ 6 നോമ്പെടുത്താൽ എന്നാണ്. എന്നാൽ റമദാനിൽ മൊത്തം നോമ്പെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നോമ്പെടുത്തു എന്ന് പറയാൻ പറ്റൂല. റമദാനിലെ പൂർണ്ണമായി നോമ്പെടുത്തവർക്കാണ് റമദാനിൽ നോമ്പെടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റമദാനിലെ നോമ്പ് ആദ്യം തീർക്കണം, അത് നോറ്റുകൂട്ടാനുള്ള ആളുകൾ അത് തീർത്തിട്ടാണ് ശവ്വാലിലേക്ക് പ്രവേശിക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഓർമ്മപ്പെടുത്താനുള്ള വിഷയം, പലപ്പോഴും ഈ വിഷയത്തിൽ മിക്ക സ്ത്രീകളും വലിയ അലംഭാവത്തിലാണ്. അവർക്ക് റമദാനിൽ 5 ദിവസമോ 8 ദിവസമോ നോമ്പ് നഷ്ടമായിട്ടുണ്ടാകും. ഈ മെൻസസ് പോലെയുള്ള, ഹൈള് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട, അങ്ങനെ പ്രത്യേകിച്ച് രോഗമില്ലാത്ത അല്ലെങ്കിൽ മുല കൊടുക്കുന്ന സ്ത്രീകളല്ലാത്ത ഈ ഹൈളിന്റെ പേരിൽ മാത്രം നോമ്പ് നഷ്ടപ്പെട്ട പല സ്ത്രീകളും പിന്നീട് അവർക്ക് നോറ്റുകൂട്ടാതെ നോമ്പ് അങ്ങനെ നീട്ടി നീട്ടി ഒരുപക്ഷെ അടുത്ത റമദാനാകുമ്പോഴേക്ക് വരെ നോറ്റുകൂട്ടാൻ സാധിക്കാത്ത സ്ത്രീകളുണ്ട്. അങ്ങനെയാകരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ ശവ്വാലിന്റെ തുടക്കത്തിൽ തന്നെ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുകൂട്ടുകയും ഈ ശവ്വാലിൽ തന്നെ ബാക്കി 6 നോമ്പെടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് ശവ്വാലിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇങ്ങനെ നോമ്പാകട്ടെ, റമദാനിലെ എല്ലാ ഇബാദത്തുകളും റമദാനിന് ശേഷവും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇനി സദഖയുടെ വിഷയം എടുത്തു നോക്കിയാൽ എത്ര ആളുകളാണ് സദഖ എന്ന് പറഞ്ഞാൽ അവർക്ക് നിർബന്ധമായി കൊടുക്കേണ്ട സഖാത്ത് എന്നുള്ളത് തന്നെ റമദാനിലെ ദിവസങ്ങളിലേക്ക് ചുരുക്കി. യഥാർത്ഥത്തിൽ സഖാത്തിന്റെ മാസമല്ല റമദാൻ. എന്നാൽ ചില ആളുകൾക്ക് അവരുടെ വാർഷിക വരുമാനം, അവരുടെ വരുമാനം കണക്കാക്കുന്ന വർഷന്റെ കഴിയുന്ന മാസം ഒരുപക്ഷെ റമദാനിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് റമദാനിൽ കൊടുക്കാം എന്നുള്ളത് മാത്രം. അല്ല, റമദാൻ എന്ന് പറഞ്ഞാൽ സഖാത്തിന്റെ പ്രത്യേകമായ മാസമല്ല. എന്നാൽ ചില ആളുകൾ റമദാനിൽ തന്നെ 27-ാം രാവിലെ മാത്രം അവരുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് ചോദിച്ചു വരുന്നവർക്ക് എന്തോ കൊടുക്കുന്നത് മാത്രം അവരുടെ സഖാത്തായി പരിഗണിച്ച് ബാക്കിയുള്ളതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരുപാട് സമ്പന്നന്മാരുണ്ട്. അവരാകെ കൊടുക്കുന്ന സഖാത്ത് എന്ന് പറഞ്ഞാൽ 27-ാം രാവിലെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൊടുക്കുന്നു, വേറെ ഒന്നും അവരുടെ സഖാത്തിൽ നിന്ന് ഒന്നും അവർ ചെലവഴിക്കുന്നില്ല. വലിയ കുറ്റമാണ്, നിർബന്ധമായി കൊടുക്കേണ്ട സഖാത്ത് അവർ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പല ആളുകളും അവരുടെ സദഖ റമദാനിലേക്ക് മാത്രം ചുരുക്കിയത് കാണാം. അങ്ങനെയല്ല, നമ്മൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ നമ്മൾ സഖാത്തിന്റെ കാര്യം, സദഖയുടെ കാര്യം, ഐച്ഛികമായ ദാനധർമ്മത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ, ഇനി രാത്രി നിസ്കാരത്തിന്റെ കാര്യം, തറാവീഹ് നമ്മൾ നിസ്കരിച്ചു, രാത്രി നിസ്കാരം എന്നുള്ള ഇബാദ എല്ലാ ദിവസങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു റകഅത്തെങ്കിലും 10 ആയത്തോടി നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കണം. മൻ ഖാമ ബി അശ്രി ആയാതിൻ ലൻ യുക്തബ് മിനൽ ഗാഫിലീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആരെങ്കിലും രാത്രി 10 ആയത്ത് ഓതി നിസ്കരിച്ചാൽ, 10 ആയത്ത് ഓതി നിസ്കരിക്കാൻ ഒരു റകഅത്ത് നിസ്കരിച്ചാൽ തന്നെ അത് കിട്ടും. 7 ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിലും ഒരു ചെറിയ സൂറത്ത് എടുത്ത് ഓതിയാൽ 10 ആയി. ഇങ്ങനെ 10 ആയത്ത് ഓതി ഒരുത്തൻ രാത്രി നിസ്കരിച്ചാൽ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, ഗഫ്ലത്ത് ബാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവന്റെ പേര് രേഖപ്പെടുത്തുകയില്ല.
നമുക്കൊക്കെ പലപ്പോഴും പല നന്മകളും നഷ്ടപ്പെടുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. ആ അശ്രദ്ധയിൽ നിന്ന് ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഒരു റക്അത്തെങ്കിലും നിസ്കരിച്ച്, ഏറ്റവും ചുരുങ്ങിയതാണ് ഈ പറയുന്നത്, ഒരു റക്അത്തെങ്കിലും നിസ്കരിച്ച് നമ്മൾ ആ രാത്രി നിസ്കാരം വരും എന്ന് പറയുന്ന ഇബാദ നമ്മൾ നിലനിർത്തണം. 11 റക്അത്ത് വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ റമദാനിൽ 30 രാത്രികളും നിർവഹിച്ച ആളുകൾക്ക് പിന്നീട് തൊട്ടടുത്ത രാത്രിയിൽ ഒരു റക്അത്ത് പോലും നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ അലംഭാവമാണ് ആ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യം റമദാനിലുള്ള ശ്രദ്ധ റമദാനിന് ശേഷം ലഭിക്കുന്നില്ല. അല്ലദീനഹും ആലാ സലാത്തിഹിം ദായിമുൻ, സൂറത്തു അൽ മഅരിജിൽ സത്യവിശ്വാസികളുടെ ഗുണമായി പറഞ്ഞത് അവർ നിസ്കാരത്തിൽ ദായിമുകളാണ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിസ്കരിക്കുന്നവരാണ്. എങ്ങനെ നിസ്കരിക്കുന്നവരാണ്? അതിന്റെ ഷുറൂത്തുകൾ പാലിച്ചുകൊണ്ട്, അതിന്റെ സമയം പാലിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അങ്ങനെയാകണം സത്യവിശ്വാസി. റമദാനിൽ മാത്രം നിസ്കരിക്കുക, പിന്നീടുള്ള മാസങ്ങളിൽ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, അങ്ങനെ ഒരിക്കലും പാടില്ല. നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ സമയത്തും ഒരു വഖ്ത് നിസ്കാരം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്, സമയം തെറ്റുന്ന അവസ്ഥയുണ്ടാകരുത്. അത് തന്നെ ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് എത്ര വലിയ പുണ്യമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട് അല്ലെങ്കിൽ അവൻ നിൽക്കുന്നത് ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ അവന് ജമാഅത്ത് നിർബന്ധമാണ്. ശറഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴികെ. എത്ര ഹദീസുകളാണ് ആ വിഷയത്തിലുള്ളത്! റസൂൽ അല്ലാഹു തആലയുടെ ആയത്ത് വരെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ റമദാനിന്റെ രാവുകളിലും പകലുകളിലും പള്ളികൾ നിറഞ്ഞിരുന്നുവെങ്കിൽ, ജമാഅത്തിന്റെ സമയത്ത് പള്ളികൾ നിറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് ഇല്ലാതെയാവുകയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ കൃത്യമായി മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ല? നമ്മുടെ മനസ്സിലേക്ക് ഒരു യഖീൻ, ഒരു ദൃഢ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല. കേവലം റമദാനിൽ മാത്രം ഒതുങ്ങി നമ്മുടെ ഇബാദത്തും നമ്മുടെ ശ്രദ്ധയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഒറ്റ ഹദീസ് മതി ഈ വിഷയത്തിൽ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ. മൻ സമി അന്നിദാ, ആരെങ്കിലും ബാങ്ക് കേൾക്കുകയും ഫലം യഅതിഹി, എന്നിട്ട് ആ ബാങ്കിന് ഉത്തരവെന്നാണ് അവൻ പള്ളിയിൽ വരാതിരിക്കുകയും ചെയ്താൽ, ഫലാ സലാത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ, അവന് നിസ്കാരമില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്, കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴികെ. ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ വരാത്തവന് നിസ്കാരമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൃത്യമായ ശറഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴികെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശറഈയായ കാരണങ്ങൾ, രോഗം, അതുപോലെയുള്ള ഭീതിയുള്ള അവസ്ഥ എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് തെറ്റാണ്. ഈ ഹദീസിൽ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, കാരണമില്ലാതെ ഒരുത്തൻ ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവൻ നിസ്കാരം തന്നെ ബാത്തിലാകുമെന്നാണ്, അവൻ നിസ്കാരം സഹിയാവുകയില്ല. എന്നാൽ പ്രബലമായ അഭിപ്രായം, നിസ്കാരം ശരിയാവുമെങ്കിലും അവന് ജമാഅത്തിന് വരാത്തതിന്റെ ശിക്ഷ അവന് ഉണ്ടാകുമെന്നുള്ളതാണ് റാജിഹായ പ്രബലമായ അഭിപ്രായം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും ഈ വിഷയത്തിൽ ഒരു ഗൗരവമില്ലാത്ത അവസ്ഥ സത്യവിശ്വാസികളായ നമ്മൾക്ക് ഇല്ലാതെ പോകരുത്. റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മൻ സർറഹു അനിൽ ഖല്ലഹ ഗദൻ മുസ്ലിമൻ, ആരെങ്കിലും നാളെ അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് പരലോകത്ത് മുസ്ലിമായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അതുവല്ലവനെയും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്? നാളെ പരലോകത്ത് അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെ വെച്ചാണോ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നത് അഥവാ പള്ളിയിൽ വെച്ചുകൊണ്ട് അവന് ആ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കട്ടെ, അത് പതിവായി ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ പരലോകത്ത് അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി അവർ ശ്രദ്ധിക്കട്ടെ എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ ചെറുതായി കാണരുത്. വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ കാരണമില്ലാതെയാണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. ഓരോ വഖ്തും അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ കുറ്റം ചെയ്തവരായി തീരും. അതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ നമ്മുടെ കൃത്യമായ ഓരോ ദിവസം ചെയ്യേണ്ട അമലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു അജണ്ടയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കർമ്മമാണ് 5 വഖ്ത് ജമാഅത്തായിട്ടുള്ള നിസ്കാരം എന്നുള്ളത്. എത്ര ശ്രേഷ്ഠതകളാണ് അതിനെ കുറിച്ച് വന്നിട്ടുള്ളത്. നമ്മൾ അതിന്റെ നിർബന്ധം തെളിയിക്കുന്ന അതിന്റെ ദലീലുകളും ഒക്കെ നമ്മൾ മുമ്പ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ ശീലിച്ച ഖുർആനിന്റെ പാരായണം, ഖുർആനിന്റെ പഠനം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഖുർആനിന്റെ ആളുകളാകണം.
ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്, അള്ളാഹുവിന്റെ ആളുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്. അള്ളാഹുവിന് ഒരിക്കലും മക്കൾ ഉണ്ടാവുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ആരെയാണ്? റസൂലുള്ള പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന് ചില ആളുകളുണ്ട്, ചില ബന്ധുക്കളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാ, അവരാരാണ്? അള്ളാഹുവിന്റെ ബന്ധക്കാർ, അള്ളാഹുവിന്റെ അടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂലുള്ള പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആനി, അവർ ഖുർആനിന്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വഖാസതുഹു, അള്ളാഹുവിന്റെ ആളുകൾ, അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ, അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന ആളുകൾ, അവർ ആരാണ്? ഖുർആനിന്റെ അഹ്ലുകാരാണ്. ആരാണ് ഖുർആനിന്റെ അഹ്ലുകാർ? ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നവർ, ഖുർആൻ പഠിപ്പിക്കുന്നവർ, ഖുർആൻ പഠിക്കുന്നവർ, ഇവരാണ് ഖുർആനിന്റെ അഹ്ലുകാർ. ഖുർആൻ ജീവിതത്തിലൂടെ അത് കൃത്യമായി പാലിക്കുന്നവർ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ സ്വീകരിക്കുന്നവർ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വിരോധങ്ങളെ ഒഴിവാക്കുന്നവർ, അവരാണ് അഹ്ലുൽ ഖുർആൻ. അവർ അള്ളാഹുവിന്റെ ആളുകളാണ് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് കേവലം റമദാനിൽ കുറച്ച് ദിവസങ്ങൾ ഓതിയതുകൊണ്ട് ഖുർആനിന്റെ ആളുകളാവുകയില്ല. വർഷത്തിൽ മൊത്തം ഖുർആനുമായുള്ള വലിയ ബന്ധമുണ്ടാകണം. അതിന് നമ്മൾ കൃത്യമായി ഖുർആനിന്റെ പഠനവും കൃത്യമായി ഖുർആനിന്റെ പാരായണവും പഠിപ്പിക്കലും ഒക്കെ ഹിഫ്ളും ഒക്കെ നടക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള കാര്യം, ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമുഅ കഴിഞ്ഞതിന് ശേഷം ഒരു 1:45 മുതൽ ഇവിടെ സൂറത്തുൽ ഫാത്തിഹയുടെ പഠനം നടക്കുന്നുണ്ട്. നമ്മുടെ സഹോദരൻ ഇന്ന് പള്ളിയിൽ വന്നിട്ടുണ്ട്, ഹാഫിള ആയിട്ടുള്ളൊരു സഹോദരൻ. അവൻ ഇൻഷാ അള്ളാഹ് നമ്മൾക്കിന്ന് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു തരും. എങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടത്, അതിന്റെ കൃത്യമായ രൂപം അത് പഠിപ്പിച്ചു തരും. സൂറത്തുൽ ഫാത്തിഹ പഠിക്കൽ നിർബന്ധമാണ്, ഒരു സംശയമില്ലല്ലോ. അത് നമ്മൾ നിരന്തരം എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യേണ്ടതായ, നിർബന്ധമായി പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതിൽ തെറ്റ് സംഭവിച്ചാൽ, അത് അർത്ഥം മാറുന്ന രൂപത്തിൽ നമ്മൾ ഓതിയാൽ അത് നമ്മൾ കുറ്റക്കാരാകും. അതുകൊണ്ട് അത് പഠിക്കൽ നിർബന്ധമാണ്. ഏറ്റവും ആദ്യം പഠിക്കേണ്ട സൂറത്ത് അത് തന്നെയാണ്. അതുകൊണ്ട് അത് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. 1:45 മുതൽ ഇവിടെ ഇരുന്ന് ഖുർആൻ എടുത്ത് അതിന്റെ നിയമങ്ങളൊന്നും വിശദമായി പറയുന്നില്ലെങ്കിലും എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളത് അത് നമ്മൾ അദ്ദേഹം പഠിപ്പിച്ചു തരും. സ്ത്രീകൾക്കും അവിടെ ഇരിക്കാം ഇന്ന് ഇൻഷാ അല്ലാഹ് ജുമുഅയ്ക്ക് ശേഷം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഖുർആനിന്റെ പഠനമാകട്ടെ ഏതാകട്ടെ, അതിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം റമദാൻ കഴിഞ്ഞാലും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിന്റെ പാരായണം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് രാത്രിയിലുള്ള പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ അശ്ര ആയാത്തിൻ ഫീ ലൈലതിൻ, ആരെങ്കിലും 10 ആയത്ത് രാത്രി ഓതിയാൽ, ലം യുക്തബ് മിനൽ ഗാഫിലി, നേരത്തെ 10 ആയത്ത് ഓതി നിസ്കരിച്ചാൽ എന്നാണ് പറഞ്ഞത്. മറ്റൊരു വായത്തിലുള്ളത് 10 ആയത്ത് ഓതിയാൽ മതി, അവൻ ഗഫ്ലത്ത് ബാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവന്റെ പേര് വരികയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓതുക, രാത്രി 10 ആയത്ത് എത്ര കുറഞ്ഞ സമയം മതി. ഇങ്ങനെയുള്ള നിരവധി പ്രത്യേകതകൾ ഈ പറഞ്ഞിട്ടുള്ള ഖുർആൻ പാരായണത്തിന്, ഖുർആൻ പഠനത്തിനുണ്ട്. നമ്മൾ മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ റമദാനിൽ ശീലിച്ചതായ കർമ്മങ്ങൾ നമ്മൾ തുടരുകയും റമദാനിൽ നമ്മൾ ശ്രദ്ധിച്ച ഒഴിവാക്കിയ തിന്മകൾ റമദാനിന് ശേഷവും നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. മരണം വരെയും അത് തുടരാൻ സാധിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്ത് മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. അതാർക്കാണ് ഉണ്ടാവുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അറാദ ബിഅബ്ദിൻ ഖൈറൻ, അള്ളാഹു തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, അസ്സലഹു, ഒരടിമക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ തേൻ പുരട്ടും, അവന് തേൻ കൊടുക്കും എന്ന് പറഞ്ഞു. ആ പ്രയോഗം സഹാബത്തിന് മനസ്സിലായില്ല. വമാ അസ്സലഹു, എന്താണ് ഈ തേൻ കൊടുക്കുക, തേൻ പുരട്ടുക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഫ്തഹുല്ലാഹു അസ്സ വജല്ല ലഹു അമലൻ സാലിഹൻ ഖബ്ല അൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള ഒരു സൗകര്യം അള്ളാഹു തുറന്നു കൊടുക്കും. ثم يقبضه عليه, ആ സൽക്കർമ്മം ചെയ്തതിനു ശേഷം അള്ളാഹു അവനെ മരിപ്പിക്കും. സൽക്കർമ്മം ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു അവനെ പിടികൂടും. ഇതാണ് അള്ളാഹു തേൻ പുരട്ടുമെന്ന് പറഞ്ഞ, അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ആഖിബത്ത് നന്നാവുക അങ്ങനെയുള്ള ആളുകൾക്കാണ്. തിന്മയിൽ നിരന്തരം തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവസാനം നന്മ ചെയ്യുക എന്നുള്ളത് വളരെ സാധ്യത കുറഞ്ഞ കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നന്മയിൽ അങ്ങനെ മുന്നേറുക, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക, അപ്പോൾ ഇതിനുള്ള തൗഫീഖ് ലഭിക്കും. അങ്ങനെ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ ശീലിച്ച നല്ല ശീലങ്ങൾ, റമദാനിൽ നമ്മൾ പരിശീലിച്ച നല്ല കാര്യങ്ങൾ
നമ്മൾ എങ്ങനെ റമദാനിൽ നിന്ന് തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുവോ അതുപോലെ ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റമദാനിലൂടെ ഇബാദത്തുകൾ ചെയ്ത് ജീവിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വന്തത്തെക്കുറിച്ച് ഈ റമദാനിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നത് നമ്മൾ ശരിക്കുമൊന്ന് ഒഴിഞ്ഞിരുന്ന് ആലോചിക്കണം. എങ്ങനെയാണ് കഴിഞ്ഞ 30 ദിവസം ഞാൻ കഴിച്ചു കൂട്ടിയത്, എന്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായി ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണം. അതിനാണ് മുഹാസബത്തുൻ നഫ്സ് എന്ന് പറയുന്നത്, ആത്മവിചാരണ നടത്തുക. സലഫുകൾ അത് ചെയ്തിരുന്നു. സലഫുകളുടെ ജീവിതത്തിൽ കാണാം അവർക്ക് ഓരോ ദിവസവും കടക്കുന്നതിനു മുമ്പ് ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്, ഇന്ന് എന്തൊക്കെ അബദ്ധങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നിങ്ങനെ നിരന്തരം ആലോചിക്കും. ഇങ്ങനെയുള്ള ആലോചന ഈ റമദാൻ വിട പറഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ റമദാനിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ റമദാനിലൂടെ ഞാൻ ജീവിച്ചു, ആ എന്റെ റമദാനിലെ കർമ്മം കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് അള്ളാഹു എനിക്ക് മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ടാകുമോ, അള്ളാഹു പുറത്തു തന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള നമ്മൾ ചിന്തിക്കണം. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുപരിചിതമായ ഹദീസ് ഉണ്ടല്ലോ, റഖീമ അൻഹു റജുലിൻ, ഒരു മനുഷ്യന്റെ മുഖം അവന്റെ മൂക്ക് മണ്ണിൽ പതിക്കട്ടെ അഥവാ അവൻ അപമാനിതനാകട്ടെ, ജിബ്രീൽ പ്രാർത്ഥിച്ചതാണ്, റസൂലുള്ള ആമീൻ പറഞ്ഞതാണ്. എന്താണ് അവൻ അപമാനിതനാകട്ടെ എന്ന് പറഞ്ഞത്? ഒരു മനുഷ്യനാണ് അവൻ, റജുലുൻ ദഖല അലൈഹി റമദാൻ, റമദാൻ അവനിലേക്ക് കടന്നു വന്നു, ഫുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, പക്ഷേ റമദാൻ അവനിൽ നിന്ന് കടന്നുപോയി, അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തില്ല, അതിനുള്ള പ്രവർത്തനങ്ങൾ അവൻ ചെയ്തില്ല, അവനെ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചില്ല, അവന്റെ പാപങ്ങൾ പൊറുക്കുമാറൊരു പ്രവർത്തനവും റമദാനിൽ ചെയ്തിട്ടില്ല. അങ്ങനെ റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ആളുകൾ അവൻ അപമാനിതനാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്, കഴിഞ്ഞ റമദാനിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ടാകുമോ, അള്ളാഹുവിന്റെ ഗുഫ്റാൻ ലഭിക്കുമാറ പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ടോ, തിന്മകളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും വളരെ നിഷ്പക്ഷമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇമാം ഖതാദ റഹിമഹുള്ള പറയാറുണ്ട്, കാന യുഖാൽ, പറയപ്പെടാറുണ്ട്, മല്ലം യുഗ്ഫർ ഫി റമദാൻ ഫലൻ യുഗ്ഫറ ഫി മസീബ, റമദാനിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാത്തവന് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുക എന്നുള്ളത് സാധ്യത കുറഞ്ഞ കാര്യമാണ്. കാരണം ഏറ്റവും വലിയ അവസരമായിരുന്നു റമദാനിന്റെ രാപ്പകലുകൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ. നമ്മൾ ശരിക്കും ചിന്തിക്കണം, എന്റെ പ്രവചനം കൊണ്ട് അത് കിട്ടിയിട്ടുണ്ടാകും. രണ്ടാമത്തൊരു കാര്യം, റമദാനിലൂടെ അള്ളാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പ്, ആ നോമ്പിന്റെ ലക്ഷ്യം അള്ളാഹു പറഞ്ഞു, لعلكم تتقون يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون تقوين ഉണ്ടാകാൻ വേണ്ടിട്ടാണ് റമദാനിലെ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. ആ തഖ്വയിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, ഈ രൂപത്തിലേക്ക് ഒരു ശ്രദ്ധ, ഒരു സൂക്ഷ്മതാ ബോധം എനിക്കുണ്ടായിട്ടുണ്ടോ, അഥവാ നോമ്പ് കൊണ്ട് അല്ലാഹു ലക്ഷ്യം വെച്ച ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കണം. കേവലം പട്ടിണി കിടന്ന് വിശപ്പ് സഹിച്ച ഒരു റുബ്ബ സായിം ഹമ്മുഹു മിൻ സിയാമിഹി അൽജുഉ വൽഅതശ് എന്ന് പറഞ്ഞ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഒരു പട്ടിണിയും അതുപോലത്തെ കുറച്ച് വിശപ്പ് സഹിച്ചു എന്നല്ലാതെ മറ്റൊന്നും അവന്റെ നോമ്പ് കൊണ്ട് അവന് കിട്ടിയിട്ടില്ല, അങ്ങനെ എത്ര എത്ര നോമ്പുകാരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടത്തിലുള്ള നോമ്പുകാരനാണോ, അങ്ങനെയുള്ള ഒരാളായിട്ടായിരിക്കുമോ അള്ളാഹു എന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. മൂന്നാമത്തെ കാര്യം, റസൂലുള്ള പറഞ്ഞു, റമദാനിന്റെ 30 രാത്രികളിൽ കഴിഞ്ഞ 30 അല്ലെങ്കിൽ റമദാനിന്റെ ഓരോ രാത്രികളിലും വലില്ലാഹി തഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രാത്രിയിലും പല അടിമകളെയും അള്ളാഹു ചാല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടാകുന്നു. അതിനുമാത്രമുള്ള ഒരു പ്രവർത്തനം ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ടോ? എന്റെ ജീവിതം അള്ളാഹു നമ്മുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറുള്ള ഒരു ജീവിതം എനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ റമദാനിന്റെ രാത്രികളിൽ, കഴിഞ്ഞ റമദാനിന്റെ പകലുകളിൽ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി ചിന്തിക്കേണ്ട 2-3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. റമദാൻ കഴിയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത്. ഈ നമ്മളുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കലും നമുക്കിവിടെ ഉറപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ ചില ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞ റമദാനിൽ നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിന്റെ തെളിവെന്താണ്? റമദാനിന് ശേഷവും നന്നായി ജീവിക്കാൻ സാധിക്കുക, അതാണ് അതിന്റെ തെളിവ്. الحسن البصري رحمه الله പറഞ്ഞു കാണാം, ان من جزاء الحسنه الحسنه بعدها. നമ്മൾ ചെയ്ത സൽകർമ്മങ്ങളുടെ പ്രതിഫലം എന്നുള്ളത് ആ കർമ്മത്തിന് ശേഷം വീണ്ടും ഒരു സൽകർമ്മം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ومن عقوبه السيئه السيئه بعدها. ഒരു തിന്മയുടെ ശിക്ഷ എന്നുള്ളത് അതിനുശേഷം വീണ്ടും ഒരു തിന്മയിൽ തന്നെ തുടരും, അതാണ് ആ തിന്മയുടെ ഒരു ശിക്ഷ എന്നുള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്ത് വീണ്ടും അയാൾ തിന്മയിൽ തന്നെ തുടരുകയാണ്, അത് നേരത്തെ ചെയ്ത തിന്മയുടെ ഒരു ശിക്ഷയാണത്. എന്നാൽ ഒരാൾ നന്മ ചെയ്തു, ആ നന്മ വീണ്ടും അയാൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, റമദാനിൽ മൊത്തം നന്മ ചെയ്ത് വീണ്ടും അയാൾക്ക് ശവ്വാലിലും ആ നന്മ തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ചെയ്ത നന്മയുടെ പ്രതിഫലമാണ്. കാരണം ഫൈദ ഖബില അല്ലാഹു അബ്ദ, അല്ലാഹു ഒരു അടിമയുടെ അമൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഫൈന്നഹു യുവഫിഖുഹു ഇല ത്വാ, പിന്നീട് അവനെ സൽക്കർമ്മങ്ങളിലേക്ക് ഇങ്ങനെ അല്ലാഹു തൗഫീഖ് കൊടുക്കും. അപ്പൊ തൊട്ടു മുമ്പുള്ള കർമ്മം അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ തെളിവെന്താണ്? ശേഷം അയാൾക്ക് വീണ്ടും സൽക്കർമ്മം ചെയ്യാൻ സാധിക്കുക. വയസ്രിഫുഹു അനിൽ മഅസിയ, തിന്മയിൽ നിന്ന് അവൻ അകറ്റു. അപ്പൊ നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ തെളിവെന്താണ്? നമുക്ക് ജീവിതത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ, വീണ്ടും നമുക്ക് നന്മയിൽ മുന്നേറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തിന്മയിൽ നിന്ന് ഒട്ടുനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, റമദാനിൽ നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ റമദാനിൽ ഭയങ്കര ശ്രദ്ധ, റമദാനിന് ശേഷം നമ്മൾ തിന്മയിലേക്ക് പോയി നന്മകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, റമദാനിലെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾ ശീലിച്ച് നമ്മൾക്ക് സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ചില ആളുകൾ പറയും എനിക്ക് പറ്റൂല, ബുദ്ധിമുട്ടാണ്, എനിക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. പറ്റുമെന്നതിന് തെളിവായിരുന്നു കഴിഞ്ഞ റമദാൻ. നമുക്ക് ജമാഅത്തിനെത്താൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ നമ്മൾ എത്തി. തറാവീഹ് നമ്മൾ വളരെ എളുപ്പത്തിൽ നിസ്കരിച്ചു. നമുക്ക് നമ്മൾ കുറച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പറ്റൂല എന്നുള്ളത് ഒരിക്കലും ഒരു ന്യായമല്ല. നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്, പലതും നമ്മൾക്ക് റമദാനിൽ സാധിച്ചിട്ടുണ്ട്, അത് തുടരാൻ സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എത്ര മോശം ചെയ്തിട്ടുണ്ട്, റമദാനിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. റമദാനിലും തിന്മ ചെയ്ത ആളുകളാണെങ്കിൽ, റമദാനിലും എനിക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ, അള്ളാഹു തആല എത്ര പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അതിന് അത് പറഞ്ഞുകൊണ്ട് എത്ര പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതീക്ഷയുടെ വാചകങ്ങൾ അള്ളാഹും റസൂലും വിശുദ്ധ ഖുർആനും ഹദീസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഹദീസ് മാത്രം പറയാം. റസൂൽ പറഞ്ഞു, ലൗ അഖ്തഅതും, നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹത്താ തബ്ലുഗ ഖതായാകുംസ് സമാ, നിങ്ങളുടെ തിന്മകൾ അത് ആകാശം മുട്ട ചെയ്തിട്ടുണ്ട്. തിന്മകൾ ആകാശത്തെത്താറുമാത്രം തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ആകാശമുട്ട തിന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും, സുമ്മതുബ്തും, പിന്നീട് നിങ്ങൾ തൗബ ചെയ്തു. നിങ്ങളുടെ തിന്മകൾ ആകാശം നിറയെ തിന്മയുണ്ട്, ആകാശത്തെറ്റുമാറ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തൗബ ചെയ്താൽ, ലതാബല്ലാഹു അലൈക്കും, റസൂലുള്ളാഹി പറയുന്നു അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കും. അതാണ് അല്ലാഹു തആല. നമ്മൾ എത്ര തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, 10-30 വർഷം നിരന്തരം തിന്മ ചെയ്തു, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഒന്ന് ഖേദിച്ചു മടങ്ങിയാൽ, ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു വരും. അത്രയും നമ്മളോട് സ്നേഹമുള്ള റഹ്മത്തുള്ള ഗഫൂറായ അല്ലാഹു തആലയാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് മുമ്പ് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയില്ല, റമദാന് പോലും എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എന്ന നിരാശയിൽ നമ്മൾ മുന്നോട്ട് പോകരുത്. നമ്മൾ മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. റമദാനിൽ ശീലിച്ച കാര്യങ്ങൾ തുടരാൻ സാധിക്കണം. റമദാനിൽ എന്തൊക്കെ തിന്മകളിൽ നമുക്ക് ഒട്ടുനിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ അത് നമുക്ക് ഈ ശവ്വാലിലും അത് പാലിക്കാൻ സാധിക്കണം. ഇബാദത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പള്ളിയിൽ റമദാനിൽ എങ്ങനെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, അത്ര ആളുകൾ റമദാനിന് ശേഷവും ഉണ്ടായിരിക്കണം. സുബ്ഹിന്റെ ജമാഅത്തായിട്ട് മറ്റു ജമാഅത്തുകളിലൊക്കെ ഉണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ആഗ്രഹമുണ്ടാകും, പക്ഷെ അതിന്റെ തൗഫീഖ് കിട്ടാത്തതിന്റെ കാരണം നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാതിരിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കണം, അല്ലാഹുവേ നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ എന്നോട് കൂടുതൽ നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നൽകണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരു നല്ല മനസ്സോടുകൂടി ഇറങ്ങി അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അല്ലാഹു വലിയ തൗഫീഖ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.